നമസ്കാരം, വെൽക്കം സാർ. നമസ്കാരം. നവീൻ ബാബു ഈ പി പി ദിവ്യ കുറച്ചു ദിവസമായിട്ട് അണങ്ങിയിരിക്കുകയാണ്, ഇലക്ഷനുണ്ട്. പക്ഷേ ഇത് പ്രശാന്തൻ പറഞ്ഞിരിക്കുകയാണ്, സൈക്കിളിൽ എടുത്ത് പ്രശാന്തൻ പറഞ്ഞു, എനിക്ക് രണ്ടൊപ്പുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണേ, എനിക്കൊക്കെ ഒരു ഒപ്പേ ഉള്ളൂ, എനിക്ക് രണ്ടൊപ്പുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്ത ഞാനാണ്. ഈ രണ്ടൊപ്പുള്ള ആളെ ഉണ്ടോ വേറെ? അഭിലാഷ് മാത്രമല്ല, ലോകത്തെല്ലാവർക്കും ഒരേ വ്യക്തിക്ക് ഒരു ഒപ്പേ പാടുള്ളൂ, അതാണ് റൂള്. അതേ ഭരണകൂടം അംഗീകരിക്കും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, എനിക്ക് അഞ്ചൊപ്പുണ്ട്, എനിക്ക് പത്തൊപ്പുണ്ട് എന്ന് പറയാം. അതിനാണ് നമ്മൾ കള്ളവൊപ്പ് എന്ന് പറയുന്നത്. എനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് ഞാൻ എൻ്റെ അർത്ഥം എന്താ? ഞാൻ സ്ഥിരമായി കള്ളവൊപ്പിടുന്നവനാണെന്നല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ ഇതേവരെ പൊട്ടന്മാർ വന്നിട്ട് ഈ പിന്നെ പറയാണ്, ഈ വൃത്തികേടെല്ലാം കാണിച്ചതിന് ശേഷം പറയാൻ എനിക്ക് രണ്ടൊപ്പുണ്ട്, അത് നിങ്ങൾ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്, ഒരിക്കലുമല്ല. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ ഈ ദിവ്യ വെളിയിലിറങ്ങിയതിൻ്റെ ചില സൂചനകളായി കണ്ടാൽ മതി. കാരണം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യ പ്രോക്സിയാണ് എന്ന് ആദ്യം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാള് പിന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളാണ്. അതായത് NOC വാങ്ങിച്ചപ്പോഴത്തെ ഒപ്പും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ഒപ്പും രണ്ടും ആ പേരിലും വ്യത്യാസം. അപ്പൊ രണ്ടു പേരുണ്ട് പ്രശാന്തിന്. അല്ല, ഈ പേര് ചിലപ്പോ ഈ പറഞ്ഞ പേരിന്റെ ഇനിഷ്യലിലാണ് പ്രശ്നം. ഒരിടത്ത് ആദ്യം ഇനിഷ്യൽ കൊടുത്തിരിക്കുന്നു, രണ്ടാമത്തെ രണ്ടാം ഇനിഷ്യൽ കൊടുത്തിരിക്കുന്നു. അത് വലിയ ഗുരുതരമായ വിഷയമല്ല, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറാം. എന്നാൽ ഒപ്പ് ഒരിക്കലും ഈ പറഞ്ഞ പോലെ രണ്ടൊപ്പ് എന്ന് ഇദ്ദേഹം പറയുന്നത് പോലെയൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് ചിലപ്പോൾ വിവരമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ആരെ പഠിപ്പിച്ചോട്ടതിന് കുഴപ്പമുണ്ടായിരിക്കാന്ന് തോന്നുന്നു. കാരണം വിവേകം തീരെ ഇല്ല, അന്തംഗമ്യല്ലേ. അന്തംഗമ്യനെ സംബന്ധിച്ചിട്ട് വിവരവും വിവേകവും തീരെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും എനിക്ക് രണ്ട് ഷർട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അത്ര ഈസിയാണ് രണ്ടൊപ്പുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ വന്നിരുന്നു ഇവിടെ CM കൊടുത്ത പരാതി എന്ന് പറയുന്നത് AK സെന്ററിന് ആരും ഒപ്പിട്ട് കൊടുത്താണെന്ന് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു ചർച്ചകൾ നടന്നിരുന്നതാണ്. അല്ലാതെ ഇത്ര പെട്ടെന്ന് ഒരു പരാതി അവിടുന്ന് ഈ പിന്നെ എന്താണ് അത് ഫിസിക്കലി ഉള്ളൊരു പരാതിയാണ്, ഇമെയിൽ പോലും അല്ല. അപ്പൊ അങ്ങനെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരം ഓപ്പറേറ്റർ ഉണ്ടാവണം. അങ്ങനെയാണ് ആ സംഭവം പോയത്. ഇത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ പരാതി AK സെന്ററിൽ എഴുതി കൊടുത്തതാണ് ആദ്യം ചർച്ച ചെയ്ത എല്ലാവരും. അതിനാ എഴുതിയ ആള് തന്നെയാണ് ഒപ്പുവിട്ടിട്ടുണ്ടാവുക, അതുകൊണ്ടാണല്ലേ വ്യത്യാസം വന്നത്. ഇപ്പൊ ഇനി പ്രശാന്തൻ പറയേണ്ടത് ഏത് പരാതിയിലാണ് എന്റെ ശരിക്കുള്ള ഒപ്പെന്നാണ് പറയേണ്ടത്. അതിന് പകരം പുള്ളി പറയുന്നത് ഈ രണ്ടിന്റെയും ഉടമ ഞാനാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ ഒറ്റ പിന്നെ അഭിപ്രായം കൊണ്ട് തന്നെ പുള്ളി പിടിച്ചാകത്താക്കേണ്ടതാണ്. എന്താണ് പിടിച്ചാൽ പറ്റുമല്ലോ, കേരള പോലീസിനെ ഇപ്പോഴത്തെ സർക്കാരിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറയാണ്, സാധാരണ നിയമം നടക്കുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ ഞാൻ എനിക്ക് രണ്ടൊപ്പുണ്ട്, ഞാൻ എനിക്ക് തോന്നിയ പോലെ ഞാൻ ഒപ്പിടും എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ ഒരു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല എന്ന് വ്യക്തമായില്ലേ? കാരണം സ്ഥിരമായ ഒരു ഒപ്പ് പോലും പുള്ളിക്ക് ഇടാൻ കഴിയുന്നില്ല. ഇനി ഈ പരാതി, മുഖ്യമന്ത്രി കൊടുത്ത പരാതിയും പിന്നെ അതിനുശേഷം കൊടുത്ത പരാതി തമ്മിൽ ഈ രണ്ടിലും ഇട്ട ഒപ്പ് നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തി തിരിച്ചറിയാൻ പറ്റും പ്രശാന്തൻ്റെ ആണോ അല്ല ഇയാളുടെ ആണോ മറ്റാരുടെങ്കിലും ആണോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് പോലീസ് ശ്രമിക്കുന്നില്ല? പിന്നെ നവീൻ ബാബുവിന്റെ ചുമ്പോൾ ഹൈക്കോടതിയിൽ പോവുകയാണ് PP ദിവ്യയുടെ ജാമ്യം റദ്ദ്. അപ്പൊ അതിനു മുമ്പ് ദിവ്യ ഒന്ന് വെളുപ്പിച്ചെടുക്കുകയാണ് പ്രശാന്തൻ വഴി. അല്ല, ഇങ്ങനെയൊക്കെ ഒന്ന് വിഡിത്തം പറഞ്ഞ് വിളിപ്പിക്കാൻ കഴിയില്ലല്ലോ. കോടതി പരിശോധിക്കുന്നത് തെളിവുകളാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാട്ടിലെ നിയമങ്ങളാണ് പരിശോധിക്കുന്നത്. കോടതി ഇപ്പം പറഞ്ഞ രണ്ടൊപ്പുണ്ടെന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ വയറിന് മൊത്തം കേൾക്കും. ആരും കേൾക്കുന്നതിന് വക്കീലായിരിക്കും, മനസ്സിലല്ലേ? അപ്പൊ അത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ഇതിപ്പോ പെട്ടെന്ന് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞ ഒരു അതിന് മാധ്യമം ചോദിച്ചു പറഞ്ഞു. മാധ്യമം മതി, ഇത്രയും ചോദിച്ചാൽ മതി, എനിക്ക് രണ്ടുവെപ്പുണ്ട്, ഞാൻ പോകുന്നു. ആദ്യം സ്റ്റേഷനിൽ വന്നപ്പം നിന്നില്ല, ഓടി പോവേ. ഇന്ന് മാസ്റ്റർ വെച്ച് പറഞ്ഞു, മാധ്യമങ്ങളിൽ നിന്നിപ്പം മൈക്ക് ഓടിച്ചു, എനിക്ക് ചോദ്യം ചോദിച്ചു, ഒപ്പ് താങ്കളുടെ ഒപ്പാണോ? എനിക്ക് രണ്ടുവെപ്പുണ്ട്, ഇത്രയും മതി, ഞാൻ പോകുന്നു. അത് പറഞ്ഞു വിട്ടതുപോലെ പറഞ്ഞു തിരിച്ചു. അതാണ് ഞാൻ ക്ലാസ് കൊടുത്ത് വിട്ടതാണ്. അന്ന് ആര് ക്ലാസ് കൊടുത്തില്ല, അതുകൊണ്ട് ഓടി കളഞ്ഞു. ഇപ്പോ ഇച്ചിരി ധൈര്യം വന്നു, ആരും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞു വിട്ടു. ചിലപ്പോൾ ഇതായിരിക്കും അവർ പറഞ്ഞു കൊടുത്തു, ക്ലാസ് കൊടുത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ പുള്ളി പരിഭ്രമത്തിന്റെ ഇടയിൽ പറഞ്ഞു വരുന്നു, ഉള്ളത് വെച്ചെന്ന് തപ്പി, ഉള്ളത് വെച്ച് തപ്പിപ്പോയി എന്നുള്ളതാണ്. അപ്പോ ഈ രണ്ടൊപ്പ് എന്ന് പറയുന്ന ഈ പ്രശാന്തനെ സ്പോട്ടിൽ തന്നെ വേണമെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാം, നീ വ്യാജ ഒപ്പ് സ്ഥിരമായിട്ട് ഇടുന്നവനാണെന്നുള്ള പേരും പറഞ്ഞു വേണമെങ്കിൽ പുള്ളിയെ സംഭാഷണം. തീർച്ചയായിട്ടും അല്ല, മാത്രമല്ല ഈ കേസിൽ ഒരിടത്തും ഇയാളെ ഒരു പ്രതിയാക്കിയിട്ടില്ല, ഇതൊരിക്കില്ല. കാരണം പോലീസ് പറഞ്ഞു വെച്ചാൽ പ്രശാന്തനെ വെച്ച് ഒരിക്കലും കേസ് മുന്നോട്ട് കൊണ്ടുണ്ട്. ദിവ്യയുടെ വീഡിയോ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നത് അഭിലാഷ്. ആക്ച്വലി അയാൾ പ്രതിയാണ്. പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ പ്രതി എന്നല്ല, അത് അന്വേഷണത്തിൽ തെളിയണ്ട. മറിച്ച് പുള്ളി പറഞ്ഞത് 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ചിട്ട് കൈക്കൂലി കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരുപോലെ കുറ്റക്കാരനാണ് അല്ലേ? അപ്പൊ ആ അർത്ഥത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ?
അല്ലെങ്കിൽ ഇയാളെ പ്രതി ചേർക്കേണ്ടതില്ലേ? എന്തിനാണ് ഇയാൾ ഈ പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഗോൾഡ് കൊണ്ട് പണയം വെച്ച് പിന്നെ ഈ പണം ടൈറ്റിൽ ചോദിച്ചപ്പോ എന്തുകൊണ്ട് പ്രശ്നം വിജിലൻസിന്റെ അടുത്ത് പോയില്ല? പോയില്ല എന്നുള്ളത് ഓക്കെ, പുള്ളി പോയില്ല, പുള്ളിയുടെ കാര്യം നടക്കണം, അങ്ങനെയൊക്കെ തീരുമാനിക്കാമല്ലോ. ഇപ്പം കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഇത് പൈസ കൊടുത്ത് തീർക്കാം, പോലീസ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് പരിഹാരം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ പുള്ളി എല്ലാം കാശ് കൊടുത്തായിരിക്കാം. ഞാൻ പറഞ്ഞതല്ല, പുള്ളി കാശ് കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല, പോലീസിന്റെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്. ഇയാൾ കൈക്കൂലി കൊടുത്തു, 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ, കൈക്കൂലി നമ്മൾ സർക്കാർ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, കൈക്കൂലി കൊടുക്കുന്നത് വാങ്ങുന്നത് ഒരുപോലെ കുറ്റകാരമാണ്. അങ്ങനെ ഒരുപോലെ ദിവ്യ എന്ന് പറയാണ് ഇയാളെ കൈക്കൂലിക്കാരനാണ് നവീൻ ബാബു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയാം. ആർക്കു വേണ്ടിയാ പറയുന്നത്? കൈക്കൂലി കൊടുത്തതിന് വേണ്ടി വാദിക്കുക. അപ്പോ ഈ പാർട്ടി എന്താ ചെയ്യുന്നത്? ഈ പാർട്ടിയുടെ നേതാക്കൾ കൈക്കൂലി പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യുന്ന ഒരർത്ഥത്തിൽ? അപ്പൊ വേണ്ടിയിരുന്നത് എന്താ? ഇവൻ പ്രശാന്തനും ദിവ്യയൊക്കെ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് ദിവ്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്ന് പരാതി പറഞ്ഞു. അപ്പൊ അങ്ങനെ പരാതി പറഞ്ഞാൽ, പരാതി പറഞ്ഞതിന് ശേഷം ഇവൻ തന്നെ അങ്ങോട്ട് കാശ് കൊടുത്തത്, അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കലല്ലേ? ഈ കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങുന്നതും ഒരുപോലെ കുറ്റം നിറഞ്ഞ രാജ്യത്ത് കൈക്കൂലി കൊടുത്തവനെതിരെ ഒരു നടപടിയില്ല. അവൻ നല്ലവൻ. ഈ രണ്ടൊപ്പിന്റെ മൊഴിയായിട്ട് പോലീസ് കോടതി ചെല്ലുമ്പോൾ കോടതിയിൽ തീരുമാനം എന്താക്കി? മൊഴിയെടുത്ത് തളയും. തീർച്ചയായിട്ടും ഇത് ദുർബലമായ കാര്യങ്ങളാണ്. ഇത് നവീൻ ബാബുവിന്റെ അനുകൂലമായ പ്രോസിക്യൂഷൻ അനുകൂലമായ കാര്യങ്ങളായിട്ട് ഇത് വരുള്ളൂ. ഒരിക്കലും ഇവർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കോടതിയിൽ ഇതൊക്കെ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇതെല്ലാം തള്ളിപ്പോകും. ഇത് ഇത് വെറുതെ എനിക്കുള്ള മാധ്യമങ്ങളുടെ പറയാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. നേരത്തെ പറഞ്ഞ എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും. ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്, മൊഴി കൊടുത്തിട്ടുണ്ട്, പോലീസ് കൊടുത്തിട്ടുണ്ട്, രണ്ടോ പോലീസ് സ്റ്റേഷനടുത്ത് മൊഴി കൊടുത്തിട്ട് പുറത്തിറങ്ങി പോരെ, ഞാൻ പറയുന്നുണ്ട് മൊഴി. ശരി, അങ്ങനെ രണ്ട് ഒപ്പുണ്ട് എന്ന് ഇയാൾ പറഞ്ഞ ദിവസം മൊഴി അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കോടതി പറയും ഇയാൾ വിശ്വസിക്കാൻ കൊള്ളുന്നത് സാക്ഷിയല്ല, ഈ മൊഴി വിശ്വസിക്കാൻ കഴിയില്ലും, കൃത്യ സംഭവം തള്ളും. തള്ളെന്ന് മാത്രമല്ല കോടതിയിൽ പോയി ഇയാളെ പ്രതിചേർക്കാനും പറയും. എന്തിന്? ഈ രണ്ടൊപ്പ് ഹോൾഡ് ചെയ്യുന്നവനെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ കൃത്രിമം ഇയാൾ കാണിച്ചിട്ടുണ്ടാവും, രണ്ടൊപ്പ് ഉപയോഗിച്ചിട്ട് പരാതി കൊടുത്ത് രണ്ടൊപ്പ് ഉപയോഗിച്ചു, അതുപോലെ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടാവും ഈ രണ്ടൊപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് ഗുരുതരമായൊരു തെറ്റാണ്, കുറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കോടതി ചെല്ലുന്ന സമയത്ത് പോലീസ് കേസെടുത്തിന് കോടതി പറഞ്ഞ് കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ പ്രശാന്ത് നിമാരെല്ലാം കൂടി കൊണ്ട് ചാടിക്കുന്നത്. പി പി ദിവ്യ രക്ഷിക്കാമെന്ന് പ്രശാന്തിന് ഡമ്മി ആക്കിയല്ലേ, ഈ ഇങ്ങനെ രണ്ടൊപ്പുണ്ടെന്ന് പറയുക, ഞാൻ ടൈറ്റിൽ കൊടുത്തെന്ന് പറയുക, അപ്പൊ പി പി ദിവ്യ രക്ഷിക്കുക, അതാണ് പാർട്ടിയുടെ നിലപാട്. ഇപ്പൊ തീർച്ചയായിട്ടും അത് തുടക്കം പോലെ അങ്ങനെയാണല്ലോ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഈ ഇഷ്യൂ ഉണ്ടായ അന്ന് മുതൽ എങ്ങനെയെങ്കിലും ദിവ്യ സഹാബിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്ന കളികളല്ല. അവസാനം ഈ പറഞ്ഞതുപോലെ അവരാഗ്രഹിച്ചതുപോലെ ജാമ്യം കിട്ടി. ഇനി പുറത്തു നിന്നുകൊണ്ട് കണ്ണൂരിൽ നിന്നുകൊണ്ട് ദിവ്യയും പിന്നെ സംഘവും കാര്യങ്ങൾ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. എങ്ങനെയൊക്കെ വേണം കോടതിയിൽ ചെല്ലുമ്പോഴേക്കും ഒരുപക്ഷെ ഇവരൊരു സി ബി ഐ ഡിമാൻഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സി ബി ഐ അന്വേഷണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എവിഡൻസുകളെല്ലാം നശിപ്പിക്കണം. ഇതെല്ലാം ഈ ഗൂഢാലോചന ഭാഗമായിട്ട് സംഭവം നടക്കും. അതുവരെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇതുവരെ വിഡ്ഢിതങ്ങൾ പറഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്നത്. ദിവ്യ രക്ഷിക്കാൻ പ്രശാന്തിന് മുമ്പ് ഒരു വൃത്തിയായിട്ട് തള്ളി വിളിച്ച ഒരാൾ സാൾട്ടർ. ഞാൻ ആദ്യം സാൾട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, നവീൻ ബാബു എന്റെ അടുത്ത് വന്ന് പറയും തെറ്റ് പറ്റി, അതും ദിവ്യ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. നവീൻ ബാബു അടുത്ത സി പി എമ്മിന്റെ അടിമയാണ്, ഈ നമ്മുടെ സാൾട്ടർ കളക്ടർ ജില്ലാ കളക്ടർ അരുൺ വിജയൻ എന്ന് പറയുന്നത് അടുത്ത ജില്ലാ കമ്മിറ്റിയിലെ അടിമയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു അയാളെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞ പ്രതി ചേർക്കേണ്ടത്. ഗൂഢാലോചനയിലും കൃത്യമായി പങ്കെടുത്ത വ്യക്തിയാണ് ഈ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അയാളുടെ അന്നത്തെ ആ ബോഡി ലാംഗ്വേജും മറ്റും പരിശീലനം വ്യക്തമാക്കുന്നത് ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പി പി ദിവ്യ പ്രസംഗം തുടങ്ങിയപ്പോൾ ഒരു ചിരിച്ചോണ്ടിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. അല്ല, ചിരിച്ചോണ്ടിരുന്ന മാത്രമല്ല, കുനിഞ്ഞിരിക്കുകയല്ലായിരുന്നു പുള്ളി, കുനിഞ്ഞത് ആസ്വദിക്കുകയായിരുന്നു. അപ്പൊ കള്ളല്ല, നമ്മൾ പലപ്പോഴും പ്ലാനാണ് ഇത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ കുനിഞ്ഞ് മൊത്ത സംസാരിക്കുക കുഞ്ഞ് കള്ളലക്ഷണം. ഇവൻ ഒന്നാം തരം കള്ളനാണ്, ആ കള്ളത്തരമാണ് ഇതിന്റെ സംഭവം കണ്ടത്. എന്നിട്ട് പിന്നെ വേറൊരു വിഷയം കൂടെ അതിലുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് പല ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന ആവശ്യപ്പെട്ടു അവരുടെ കളക്ടറേറ്റിൽ ഈ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. അതായത് കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, വർണ്ണവഴിക്ക് പിന്നെ പല സ്ഥലത്ത് അവർ ഞാൻ ആഗ്രഹം പിടിപ്പിച്ചു. കാര്യം അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്ത ആളാണ്. കാര്യം ഇവർക്ക് കണ്ണൂർ പോകാൻ കഴിയില്ല, തിരുവനന്തപുരം വരാൻ കഴിയില്ല, അതുകൊണ്ട് ഈ ഓൺ ദ വേ ആണല്ലോ പത്തനംതിട്ടയിലും. അതെ, ഒരു അരമണിക്കൂർ എല്ലാ സ്ഥലത്തും പലരും ഞാൻ ആവശ്യം ഉന്നയിച്ചു. അപ്പൊ ഇത് നിയന്ത്രിച്ച ആരാ? ഈ കണ്ണൂർ ജില്ലാ കളക്ടറാണ്. പുള്ളിയാണല്ലോ അവിടുന്ന് എത്തിക്കുന്നതിന്റെ ചുമതല എന്ന് പറയും. പുള്ളി ഉടൻ തന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബോസുകളുള്ള നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പല ആവശ്യങ്ങൾ വരുന്നുണ്ട്, അവരത് അനുവദിക്കരുത്, ഇവിടുന്ന് ബോഡി അത് നേരെ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കണം, പത്തനംതിട്ട ഇവിടെ നിർത്തരുത്. അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നുവെങ്കിൽ, ഈ എല്ലായിടത്തും ഈ അന്തിമോചാരത്തിന് അവസരം കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു വലിയൊരു ജനസാഗരം എല്ലാ പ്രദേശത്തും പിന്നെ
അദ്ദേഹത്തിന്റെ അന്തിമചടങ്ങ് വരികയും അത് വലിയൊരു വാർത്തയായും ഒരു ഒരു കേരളത്തിലെ ഒരു ആദ്യത്തെ സംഭവമായിട്ട് അത് മാറുമായിരുന്നു. അത് ഇവർക്കറിയാം, സാഹചര്യം അറിയാം, അതുകൊണ്ട് അതിൻ്റെ അവസരം കൊടുക്കാത്തത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കേരളത്തിലെ എൻ്റെ അറിവിൽ ഇത്രത്തോളം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സ്നേഹവും പ്രീതിയും പിന്നെ ബഹുമാനവും കാണിച്ചത് എൻ്റെ അറിവിലില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. അപ്പോൾ ആ മനുഷ്യൻ അത്രത്തോളം എന്താണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവല്ല അത്. കേവലം പത്തനംതിട്ടക്കാർക്ക് മാത്രമല്ല കേരളത്തിൻ്റെ മനസാക്ഷി തന്നെ പിടിച്ചു വലിക്കുന്ന ഒരു സംഭവമല്ലേ ഇത്. അതും അതിന് പിന്നെ തടയിട്ട ആളാണ് ഈ ജില്ലാ കളക്ടർ. പി പി ടി വി രക്ഷിക്കാൻ വേണ്ടിയാണ് കളക്ടറും പ്രശാന്തനും ഇപ്പം മുന്നിൽ നിൽക്കുന്നത്. പി പി ടി വി ജയിലിൽ പോകാൻ പാടില്ല. അതെ അതെ, അല്ലല്ല, എങ്ങനെയെങ്കിലും സാവ് രക്ഷിച്ചെടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ലക്ഷ്യം പി പി ദിവ്യയെ പിന്നെ നിയമത്തിന് ഒട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ള, എങ്ങനെയെങ്കിലും പുറത്ത് നിർത്തുക, അതിന് ആവശ്യമായ ഇപ്പം നിലവിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കുക, നശിപ്പിച്ചുകൊണ്ട് പിന്നെ ഇനി ഇത് മേലോട്ട് കോടതിയിൽ വാദത്തിന് വേണ്ടി ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക, സുന്ദരമായി ഈ കേസിനെ തേച്ച് മാച്ച് കളയണം. ഈ ജാമ്യം കൊടുത്തപ്പം കോടതി പറഞ്ഞ എല്ലാ തിങ്കളാഴ്ചയും പി പി ദിവ്യ സ്റ്റേഷനിൽ അത് അന്വേഷണ ഉദ്ദേശത്തിന് മുമ്പിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. ഈ തിങ്കളാഴ്ച രണ്ടു ദിവസം മുമ്പ് 10:00 to 11:00 ഹാജരായി. ഹാജരായി തിരിച്ചു വന്ന പി പി ദിവ്യ മാധ്യമങ്ങളോടൊന്നും മിണ്ടിയില്ല, ആരുടെ മിണ്ടില്ല. നേരെ കാറിൽ കയറുന്ന മുമ്പ് നമ്മൾ ഈ കാലത്തിന് സിനിമാ നടിമാർ വരുമല്ലോ, കാറിൽ ചെന്ന് കൈവീശി കാണിക്കാൻ നാട്ടുകാരെ ഈ സിനിമാ നടി വന്നതുപോലെ. അല്ല, അങ്ങനെയാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതമൊന്നുമില്ല, എന്നെ സമയത്തൊന്നും അത്ഭുതമൊന്നുമില്ല, നാട്ടുകാർക്കും ഒരു അത്ഭുതമായിരിക്കില്ല. കാരണം ഈ ഒരു പ്രതിയാണ്, ചന്ദ്രശേഖരനെയൊക്കെ വെട്ടി കൊലപ്പെടുത്തിയ ആളുകളൊക്കെ വെളിയിറങ്ങിയ സമയത്ത് നമ്മുടെ അരിയിൽ ഷുക്കൂറിനെ കൊന്നവരെയൊക്കെ ഈ പ്രതികളൊക്കെ ഇതുവരെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ ഹാരയിട്ടും പിന്നെ ആഹ്ലാദിച്ചും അവർ വല്ലെന്തോ വലിയ കാര്യം ചെയ്ത പോലെ അഭിവാദ്യം ചെയ്തതൊക്കെയാണ് സംഭവം വരുന്നത്. അങ്ങനത്തെ ഒരു അഥമ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഈ സി പി എം എന്ന പാർട്ടി അധപ്പതിച്ചു പോയി. അതായത് കുറ്റവും കൊലപാതകവും ചെയ്യുന്നവന് സമൂഹത്തിൽ എന്താണ് സ്ഥാനം നൽകി തുടങ്ങിയത് ഈ പാർട്ടിയാണ് കേരളത്തിൽ ആദ്യമായിട്ട്. നമ്മളൊക്കെ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള അധമ പ്രവർത്തനം നമ്മൾ ആക്കി തീർത്താണ് ചെയ്യുന്നത് സമൂഹത്തിൽ. പക്ഷെ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ്. ഈ അംഗീകാരം കൊടുക്കുന്നതാണ് കൂടുതൽ ഗുണ്ടകൾ പാർട്ടിക്കകത്തുണ്ടാകുന്നത്. കാരണം എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു, എനിക്കൊരു സ്ഥാനം കിട്ടുന്നു, നാളെ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, മന്ത്രിയാവുന്നു, ജനത്തെ ഭരിക്കാൻ കഴിയുന്നു ഒക്കെയുള്ള ഒരു അവസരം വരുമ്പോഴത്തേക്ക് ആളിന് ചിലപ്പോൾ ചെയ്തു പോകും. ദിവ്യയെ ഒരുപക്ഷെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. ഈ പ്രശാന്തിന്റെ രണ്ടുവെപ്പ് എന്ന് പറഞ്ഞ രണ്ടുവെപ്പും ഈ കലക്ടറെ മൊഴി ഇത് പി പി ദിവ്യയെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത് വീണ്ടും പി പി കുറുക്കിലേക്കേ പോകുള്ളൂ. ഒരു കുരുത്തല്ലേ ദിവ്യക്ക് ഇത് വീണ്ടും കോടതിയിൽ ചെല്ലുമ്പോൾ ഈ മൊഴിയൊക്കെ? തീർച്ചയായിട്ടും ഇതെല്ലാം തള്ളിപ്പോവും, സിംപിളി ഈ മൊഴികളെല്ലാം സംഭവം തള്ളിപ്പോകുന്ന മാത്രമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഒരുപക്ഷെ ഇയാളെ കോടതി തന്നെ ചിലപ്പോൾ ഇയാളെ പ്രതിയർക്കാൻ പറഞ്ഞേക്കും ഈ പ്രശാന്തനെ. കാരണം അയാൾ ഇതുവരെ കൊടുത്ത മൊഴികളൊന്നും വിശ്വസനീയമല്ല, മാത്രമല്ല പല മൊഴികളും പോലീസും പുറത്ത് വിട്ടിട്ടില്ല. ഈ പോലീസ് കാണിക്കുന്ന വലിയൊരു കള്ളക്കളിയാണ്, കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഇവർ ആരൊക്കെ ചോദ്യം ചെയ്തോ അവരുടെ മൊഴികൾ വന്നിട്ടില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ കൊടുത്തിട്ടില്ല. ആ കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വിളിച്ചിട്ടില്ല ചോദ്യം ചെയ്യും. ആ ചോദ്യം വിളിച്ചിട്ടില്ല, അവരുടെ മൊഴി എടുത്തിട്ടില്ല. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ തരത്തിലുള്ള ഈ എന്താണ് ഈ തേച്ചുമാച്ച് കളയൽ തുടക്കം മുതലേ അവരതിനെ ശ്രമിക്കുന്നുണ്ട്. അതിനെ അവർ എല്ലാ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റം മൊത്തം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ദിവ്യയ്ക്കൊപ്പമാണ്. ഇപ്പുറത്ത് നവീൻ ബാബുവും നവീൻ ബാബുവിന് വേണ്ടി ബാധിക്കുന്നവർ നിസ്സഹായരായി മറുപക്ഷം നിൽക്കുകയാണ്. അപ്പൊ അതിന് ഇനിയിപ്പോ വേണ്ടെന്ന് പറയുന്നത് ഒരു ഒരു ജനകീയമായ ഒരു ഒരു സമരം, ഒരു സമ്മർദ്ദം വന്നില്ല എങ്കിൽ, നമ്മുടെ രണ്ട് സിദ്ധാർത്ഥത്തിന് വേണ്ടി സമരം ചെയ്തു പോലെ. അതെ അതെ അതെ, അങ്ങനെ വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് തേച്ചു മാച്ച് കളയും എന്നുള്ളതാണ്. അതിന്റെ ശുഭസൂചനയായിട്ട് ഇപ്പോ പത്തനംതിട്ടയിൽ ഒരു കൂട്ടായ്മ അവര് ഒരു കാൻഡിൽ ലൈറ്റ് സമരത്തിനുണ്ട്, ഒരു ഒരുങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച. അതിന് നമ്മളെ നാട്ടിൽ അറിയാമല്ലോ ഈ സാംസ്കാരിക നായകരൊക്കെ പിന്നെ തീവ്രവാദികൾക്ക് വേണ്ടി മെഴുകി കത്തിക്കുകയും ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾക്ക് വേണ്ടി മെഴുകി കത്തിക്കുന്നവരാണ്. അവരൊന്നും ഇപ്പൊ കാണാമല്ലോ ഒരു വാക്ക് ഇതിനു വേണ്ടി ഈ നവീൻ ബാബുവിന് വേണ്ടിയോ അവരുടെ കുടുംബത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വനിതകൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മ അവര് തുടക്കം കുറിക്കുക. അപ്പൊ ഇത് വലിയൊരു തീച്ചുവാലായി കേരളത്തിൽ മാറണം. നാളെ സത്യസന്ധനായ ഒരു ആളിനെയും ഇമ്മാതിരി എത്തിയരുത് പിന്നെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ഈ കേരളത്തിലെ ജനത, സമാധാനം ആഗ്രഹിക്കുന്ന ജനത ഒരുമിച്ച് നിൽക്കേണ്ട അവിടെയാണ്. ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞ വെച്ചാൽ താങ്കൾ തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വരും ദിവസങ്ങളിൽ പി പി ദിവ്യയെ രക്ഷിക്കാൻ ആരൊക്കെ അവരൊന്ന് കണ്ടറിയാം. നന്ദി സാർ.